ഇത്രയും നല്ലൊരു സാധ്യത മുന്നിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന തരത്തിൽ ഇത്രയും വൈകിപ്പിച്ചത് ജെബി മെത്രെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ തീരുമാനത്തെ അണികൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു പക്ഷേ ജെബി മെത്രെ എന്ന പേര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സാധ്യതയിലേക്ക് കടന്നു വന്നത് അവസാന മണിക്കൂറുകളിൽ മാത്രമാണ് അതുവരെ ലിജുവിൻ്റെ പേര് സതീശൻ പാച്ചേനിയുടെ പേര് ഹൈക്കമാൻഡിൻ്റെ നോമിനിയായി ശ്രീനിവാസൻ കൃഷ്ണൻ്റെ പേര് ജ്യോതി വിജയകുമാറിൻ്റെ പേര് ഷമയുടെ പേര് ഷാനിമോൾ ഉസ്മാൻ്റെ പേര് തോമസിൻ്റെ പേര് ഹസൻ്റെ പേര് ഒക്കെ പരിഗണനയിൽ ഇങ്ങനെ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വന്നും പോയും ഇരുന്നു അപ്പോഴും കേരളത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് ഉപയുക്തമാകുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ടായിരുന്നില്ല രണ്ടേ രണ്ട് യോഗം കൊണ്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഇടതുമുന്നണി തീരുമാനിച്ചു ഒരു സീറ്റ് സി പി ഐക്ക് ഒരു സീറ്റ് സി പി എമ്മിന് അതിന് പിന്നാലെ നേതൃയോഗം ചേർന്ന് സി പി ഐ അവരുടെ സ്ഥാനാർത്ഥി സന്തോഷ് കുമാറിനെ പ്രഖ്യാപിച്ചു സി പി എം അവരുടെ നേതൃയോഗം ചേർന്ന് റഹീമിനെ പ്രഖ്യാപിച്ചു അതോടെ പാർലമെൻറ്റിൽ മൂന്ന് മുസ്ലിം അംഗങ്ങളായി സി പി എമ്മിന് കേരളത്തിൽ നിന്ന് എ ആരിഫ് എളമരം കരീം ഇപ്പോൾ റഹീം അവിടെ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു രാഷ്ട്രീയ കുശലത കൂടിയാണ് ആ റഹീമിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മുന്നോട്ട് വന്നത് അതിനെ പ്രതിരോധിക്കാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം ലിജുവിനെ മത്സരിപ്പിക്കണോ അതോ ശ്രീനിവാസൻ കൃഷ്ണനെ ഏറ്റുവാങ്ങണോ എന്നൊക്കെയുള്ള ചർച്ചകളിൽ ഇങ്ങനെ പാർട്ടി നിരന്തരമായി ആളുകളുടെ മുന്നിൽ പരിഹാസ്യരായിക്കൊണ്ടേയിരുന്നു ജെബി മെത്രെ എന്ന ചോയ്സിനെ കുറിച്ച് ചിന്തിച്ചില്ല അവർ മുസ്ലിമാണ് വനിതയാണ് യുവതിയാണ് മൂന്ന് ഒത്തുചേരുന്ന ഒരാളിനെ ഇപ്പോൾ ജെബി മെത്രെ കുറിച്ച് അങ്ങനെ അവർ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആളാണ് എന്നൊന്നും പറയാറില്ല അവൾ ആരുവ നഗരസഭയുടെ ഉപാധ്യക്ഷയാണ് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ ഭാരവാഹിയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിയായിരുന്നു ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു ചോയ്സിലേക്ക് പോയില്ല അത് പോവാതിരിക്കുന്നതിന് കാരണം എന്താണ് ഇവിടെയുള്ള അധികാര കേന്ദ്രങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടേയിരുന്നത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കൃത്യമായി കോൺഗ്രസ്സിന് ഗുണകരമാകുന്ന ഒരു രീതിയെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തയ്യാറായില്ല കേന്ദ്രം അങ്ങനെ തോറ്റവർ വേണ്ട എന്നുള്ള കർശനമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ശ്രീനിവാസൻ കൃഷ്ണൻ നറുക്ക് വീണുകളയും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജെബി മെത്രെയിലേക്ക് മനസ്സില്ല മനസ്സോടെ എത്തുന്നത് കാരണം ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അതൊന്നും ഇഷ്ടപ്പെടില്ല ഞങ്ങളൊക്കെ ഇവിടെ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ ദാ ഒരു വനിത അങ്ങോട്ടങ്ങ് പോകാനോ അത് ശരിയായ ഒരു പരിപാടി അല്ലല്ലോ എന്നുള്ള ചിന്തയുണ്ട് ആ ചിന്തയെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളത് അതിന് തോറ്റവർ വേണ്ട എന്നുള്ള കർശനമായ നിലപാട് മുന്നോട്ട് വച്ച സോണിയാഗാന്ധിയുടെ ആ നിലപാടിനോട് ഐക്യപ്പെടുന്നുണ്ട് കാരണം ജെബി മെത്രെ കോൺഗ്രസ്സിന് ഇപ്പോൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെ അതൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ ഇടതുപക്ഷത്തോട് കിടപിടിക്കാൻ ഉതകുന്ന ഒരു രാഷ്ട്രീയ ആയുധം കൂടി തന്നെയാണ്.